ഗോപി സുന്ദറുമായി വിയർപിരിഞ്ഞു എന്ന വാർത്തകളാണ് അമൃത സുരേഷുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ചർച്ചയായത് അമൃത സുരേഷ് പങ്കുവച്ച വീഡിയോയും മറ്റ് പ്രതികരണങ്ങളും ഈ അഭ്യൂഹം ശക്തിപ്പെടുത്തി എന്നാൽ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ കാര്യമായ പ്രതികരണം നടത്താതിരുന്ന ഗോപി സുന്ദർ ഇപ്പോൾ അമൃത സുരേഷിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് അമൃതയെ ടാഗ് ചെയ്ത് ഗോപി സുന്ദർ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പിരിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും വലിയ മറുപടിയില്ല സന്തോഷമായി ഈ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾ എന്നും ഒരുമിച്ചായിരിക്കണം ഒരിക്കലും പിരിയരുത് നിങ്ങളെ എന്നും ഇങ്ങനെ കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് പോസ്റ്റിന് ലഭിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി വാർത്തകളിൽ നിറഞ്ഞ ഇവരുടെ വേർപിരിയൽ സംബന്ധിച്ച വാർത്തയ്ക്ക് അവസാനമാകും ഗോപി സുന്ദറിന്റെ ഈ പോസ്റ്റ് എന്നാണ് കരുതുന്നത് സോഷ്യൽ മീഡിയ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാണ് അഭ്യൂഹം ശക്തമായത് ഒന്ന് ഇരുവരും അൺഫോളോ ചെയ്തു രണ്ട് ഇരുവരും പ്രണയമാണെന്ന് വെളിപ്പെടുത്തി എഴുതിയ പോസ്റ്റും പിൻവലിച്ചു എന്നാൽ പ്രണയ പോസ്റ്റ് ഒഴികെ ഒന്നിച്ചുള്ള ഫോട്ടോകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ടായിരുന്നു വേർപിരിയൽ അഭ്യൂഹങ്ങൾ ശക്തമാണെങ്കിലും അമൃതയോ സുന്ദറോ പ്രതികരിച്ചിരുന്നില്ല പിന്നിട്ട ഘാതങ്ങള് മനസ്സില് കുറിച്ച് അനുഭവങ്ങളുടെ കനല്വരമ്പ് കടന്ന് കാലവും കാറ്റും പുതിയ വഴികളിലേക്ക് എന്നായിരുന്നു അമൃത സുരേഷുമായി പ്രണയമെന്ന് വെളിപ്പെടുത്തി ഗോപിസുന്ദര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുറിപ്പെടുത്തിയത് വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും അമൃത സുരേഷും സംഗീത സംവിധായകൻ ഗോപി സുന്ദറും കുറിക്കുകൊള്ളുന്ന മറുപടികളുമായി എത്താറുണ്ടായിരുന്നു അമൃത സുരേഷ് മലയാളികൾക്ക് പ്രിയപ്പെട്ട സിനിമാ ഗായികയാണ് ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയായിരുന്നു അമൃത ആദ്യം തിളങ്ങിയത് തുടർന്ന് നിരവധി ശ്രദ്ധയാകർഷിച്ച മലയാള ചിത്രങ്ങളുടെ ഗായികയായി അമൃത പ്രേക്ഷകരുടെ ഇഷ്ടം നേടി സ്വന്തം മ്യൂസിക് വീഡിയോകളുമായി അമൃത രംഗത്തെത്തുകയും ഹിറ്റാവുകയും ചെയ്തിരുന്നു അതേസമയം നേരത്തെ ഗോപി സുന്ദറിന് മുൻകാമുകയായിരുന്ന ഗായിക അഭയ ഹിരൺമയുടെ പോസ്റ്റും ശ്രദ്ധ നേടിയിരുന്നു ഗോപി സുന്ദറും അമൃത സുരേഷും പിരിഞ്ഞുവെന്ന വാർത്തകൾ പുറത്തുവരുന്ന സമയത്ത് അഭയ പങ്കുവച്ച ചില ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങൾക്ക് കാരണമായത് ഇതോടെ അഭയ നേരിട്ട് പ്രതികരണവുമായി എത്തുകയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കൂ എന്നെ എൻ്റെതായി ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് അഭയ പറഞ്ഞത് തനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ ശ്രദ്ധിക്കാനോ സമയമില്ല താൻ തൻ്റേതായ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെയാണെന്നും അഭയ പറഞ്ഞു എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാനോ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒട്ടും താല്പര്യമില്ല എനിക്ക് ചെയ്യാൻ എൻ്റെതായ ലക്ഷ്യങ്ങളും എൻ്റെതായ ജോലികളുമുണ്ട് എൻ്റെ പോസ്റ്റുകളും സ്റ്റോറീസും ആരുടെയെങ്കിലും ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതുന്നത് തന്നെ അതിദയനീയമാണെന്നും അഭയ പറയുന്നുണ്ട്